ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി സിസ്സർ ആൻഡ് ടേസ്റ്റി സോൾട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത്. ഒരു ചുരി പാൻ്റാണ്, നല്ലോണം ലൂസ് ഉള്ളത്. അതായത് നല്ലോണം വണ്ണമുള്ളവർക്ക് വരെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ചുരി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ തുണി ഇവിടെ നാല് ഫോർ ഫോൾഡർ ആയിട്ടാണ് തുണി മടക്കിയിരിക്കുന്നത്. അതായത് ഫോൾഡിന് എഴുതിയിരിക്കുന്ന ഭാഗത്താണ് രണ്ട് ലെയർ തുണി മടങ്ങി കിടപ്പുണ്ട്. അതിങ്ങനെ മടക്കിയിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ളത് രണ്ടും ഓപ്പൺ സൈഡാണ്. അപ്പോൾ അത് ഡയഗണലി നമുക്ക് ഇടാം. അത് ആ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഡയഗണലായിട്ട് നമുക്ക് ആ തുണി അങ്ങനെ കോണ് പോലെ വിരിച്ചിടാം. അതിന് ശേഷമാണ് നമുക്കതിൽ മാറ്റേണ്ടത്. സാധാരണ ചുരി പാൻ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഇതിൽ ആദ്യം തന്നെ. അപ്പോൾ ഈ മൂലകൾ ശരിയാക്കിയിടുക, തുണി ഒരുമിച്ചിടുക. അതിനുശേഷം നമുക്ക് ആ ഫുൾ ലെങ്ത്തും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടിഭാഗത്ത് ഫോൾഡ് ചെയ്യാവുന്ന സമയത്ത് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് വെച്ചിട്ട് അപ്പോൾ 7 ഇഞ്ച് കിട്ടണം. 7 ഇഞ്ചാണ് എനിക്ക് ഇവിടെ വേണ്ടത്. 7 ഇഞ്ച് കിട്ടുന്ന രീതിയിലുള്ള അത്രയും പോർഷൻ വെച്ചിട്ട് ഞാൻ തടൽപ്പെടുത്തി. പിന്നെ എനിക്ക് ടോപ്പ് പോർഷനിലെ എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലോണം വണ്ണമുള്ള ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്ത്ത് എടുത്തേക്കുന്നത്. ഇതൊരു 15 ഇഞ്ച് ഉണ്ട് അതിൻ്റെ വിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് എടുത്തേക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ നമുക്ക് നല്ലോണം ലൂസായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ താഴോട്ട് നല്ല ചുരിയുടെ നല്ല ഭംഗിയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി താഴെ ഭാഗത്തു നിന്ന് ഒരു 15 ഇഞ്ച് ഹൈറ്റ് വരെ നമുക്ക് സെയിം ലെങ്ത്ത് തന്നെ സെയിം വിഡ്ത്ത് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അതായത് നമ്മൾ 7 ഇഞ്ചാണ് ബോട്ടത്തിലെടുത്തെങ്കിൽ അതൊരു 15 ഇഞ്ച് വരെ 7 ഇഞ്ച് തന്നെ എടുക്കുക. പിന്നീട് നമ്മൾ മേലിലടയാൽപ്പെടുത്തിയ 15 ഇഞ്ചിലോട്ട് കർവായിട്ട് വരയ്ക്കുക. അത് നമുക്ക് ഇഷ്ടം പോലെ വരയ്ക്കുക കേട്ടോ. അതായത് വല്ലാണ്ട് അങ്ങോട്ട് ഓവറാക്കണ്ട, ഒതുങ്ങിയ രീതിയിൽ ഒരു കർവ് വരയ്ക്കുക. അതായത് കോണായിട്ടിട്ട് തുണിയെ തന്നെ നന്നായിട്ട് വലിച്ചിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ആ വരച്ച ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെ അത്യാവശ്യം നല്ലോണം ലൂസായിട്ട് കിടക്കുന്നതാണ്. അതായത് താഴെ ഭാഗത്ത് ചുരി ഉണ്ടാവും, മുകളിൽ നമുക്ക് വണ്ണുള്ള ഭാഗത്തൊക്കെ നമുക്ക് നല്ല ലൂസായിട്ടും ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പാറ്റേണാണ് ഇപ്പോൾ വെട്ടിയിരുന്നത്. അപ്പോൾ നമ്മളത് വെട്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ ബാക്കിയുള്ള പീസിലാണ് അതിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗം വെട്ടിയെടുക്കാൻ പോണത്. അതായത് ഈ ചരിഞ്ഞ ഭാഗത്ത് വെച്ച് സ്ട്രെയിറ്റ് ആക്കാനായിട്ടൊരു പീസും കൂടി വേണം. അതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ചരിഞ്ഞ ഭാഗം നേരെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോണായിട്ടൊരു പോർഷനും കൂടി വേണം. അതിനുവേണ്ടി ആ മൂല ഏറ്റവും ടോപ്പിൽ മുട്ടിക്കുന്ന രീതിയിൽ ആ ഹൈറ്റ് തന്നെ മതി. ആദ്യം എടുത്ത തുണിയുടെ ഹൈറ്റ് തന്നെ മതി. അപ്പം അതിൽ വെച്ചിട്ട് നേരെ ലൈൻ വരച്ച് കിട്ടാവുന്ന അത്ര വീതിക്ക് എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കണ്ടല്ലോ, ആ നമ്മൾ ആദ്യം വെട്ടിയ പീസ് ആ ടോപ്പ് ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ അവിടം വരെ മതി എന്നുള്ള രീതിയിൽ താഴോട്ട് വെച്ച് കിട്ടാവുന്ന അത്ര രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം അതിനൊരു തയ്യൽ തുമ്പുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതങ്ങനെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്കതിൽ മാർക്ക് ചെയ്യാം. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വെച്ച് നോക്കാമല്ലോ. നേരെ തന്നെ വെച്ച് നോക്കിയിട്ട് ഇനി അതിനുള്ള നമ്മൾ ക്രോച്ച് ഏരിയയൊക്കെ കട്ട് ചെയ്തെടുക്കുക. സാധാരണ പോലെ തന്നെ ഉള്ള ആ ചെറിയൊരു വളവ് അതിങ്ങനെ അളവായിട്ട് അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് ഓണായിട്ട് വരണം. എന്ത് ബ്ലറായിട്ടുണ്ട്, ഓക്കെ ക്ലിയറായി. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ചെടുക്കാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര ഈ നീളം എടുക്കാം. അതായത് കിട്ടാവുന്നത്ര തുണിയിലെടുക്കാം. അത്രയും നമുക്ക് ആ ഭാഗം ഫ്രില്ലിടേണ്ടതാണ്, ഞൊറിവ് ഇടേണ്ടതാണ്. ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് ഒരു 25 ഇഞ്ച് അതിന് നീളമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടത്ത് വന്നേക്കുന്നത് ഏറ്റവും താഴേക്ക് വന്നേക്കുന്നത് 12 ഇഞ്ച്. പിന്നെ അതിൻ്റെ ക്രോച്ച് ഏരിയയ്ക്ക് വന്നേക്കുന്നത് ഒരു 8.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. 8.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേസ്റ്റ് ബാൻഡും കൂടി വരാൻ നേരത്തെ ഏകദേശം 15-16 മതി നമ്മുടെ ക്രോച്ച്. അപ്പോൾ അത് ഏകദേശം കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ അളവുകൾ എഴുതി വെറുതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ അളവ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ആ 21 ഇഞ്ച് എന്നുള്ളത് 18, 19, 20 ആയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. മേൽഭാഗം ഒരു ഭാഗം ജോയിൻറ്റഡ് ആണ്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഫോൾഡായ ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിന് ഇപ്പോൾ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ആദ്യം കട്ട് ചെയ്ത പാൻറ്റിൻ്റെ പീസിലോട്ട് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് വേസ്റ്റ് ബാൻഡും കൂടി ഞാൻ വെട്ടിയെടുക്കുകയാണ്. അതിനൊരു 13 ഇഞ്ച് രീതിയിലാണ്, സാധാരണ ഒരു ഇത് 13 ഇഞ്ച് രീതിയിലാണ്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മേളിൽ ഫോൾഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ഒരു 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 8.5 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ട് രണ്ട് ഭാഗത്തുനിന്ന് ലെങ്ത്ത് എടുത്ത് 13 ഇഞ്ച് രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മുടെ വേസ്റ്റ് പാൻ്റാണ്. ഇത് ജോയിൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ രണ്ട് പീസായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അത് ജോയിൻ ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ പീസ് ഒന്ന് വൃത്തിയിട്ടേക്കുന്നതിന് ആദ്യം വെട്ടിയെടുത്ത പീസ് അതിലോട്ട് നമ്മൾ രണ്ടാമത് വെട്ടിയെടുത്ത ആ ഒരു ഡയഗണലായിട്ടുള്ള ചെറിയ പീസും കൂടി വെച്ച് ജോയിൻ ചെയ്യണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അടിച്ച് വെക്കുന്നുണ്ട്. അത് ആ ഭാഗം തന്നെ. അപ്പോൾ വല്ലാണ്ട് വലിച്ചു പിടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഡയഗണലായിട്ടുള്ള ഭാഗങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ക്രോസ് പീസിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ നമ്മൾ വലിക്കും തോറും ഭയങ്കരമായിട്ട് സ്ട്രെച്ചാവും. അപ്പോൾ പരമാവധി വലിച്ചു പിടിക്കാണ്ട് ഒന്നോ രണ്ടോ അടി സ്റ്റിച്ച് കൊടുക്കാം. ഇതിങ്ങനെ അടിച്ചിട്ട് ഒന്ന് ആദ്യം രണ്ടടി, പിന്നെ ഒരടി പതിച്ചടി ഇങ്ങോട്ട് അടിക്കണം. പതിച്ചടി ഇങ്ങോട്ട് അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ട് പീസ് ഞാൻ അടിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും കോണ് പോലുള്ള പീസ് വെച്ചിട്ട് രണ്ട് ഭാഗത്തും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ ക്രോച്ച് ഏരിയ തമ്മിൽ യോജിപ്പിക്കണം. രണ്ട് പീസും കൂടി ഒറ്റ വലിയ പീസായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ക്രോച്ച് ഏരിയ അടിപ്പിക്കുന്നത്. അതിനുശേഷം അതിൽ ഞൊറിവിടണം. ഒന്നുകിൽ ആദ്യം മാറ്റി വെച്ച ആ പീസിൽ തനിയെ ഞൊറിവിടാൻ പാകത്തിന്, അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡോട് കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡിൻ്റെ കൂടെ തന്നെ മേലെ തന്നെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഓരോ നോച്ചസിട്ട് എവിടെ വെച്ച് തുടങ്ങണോ അത് പാൻറ്റിൻ്റെ പീസിലും വേസ്റ്റ് ബാൻഡിൻ്റെ പീസിലും നോച്ചസിട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ഫ്രില്ല് വെച്ച് തുടങ്ങാം. അപ്പോൾ രണ്ട് പീസും ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പീസ് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടാണ് ഫ്രില്ല് അടിക്കുന്നത്. അല്ലാണ്ട് ഫ്രില്ല് സെപ്പറേറ്റ് അടിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നെ. അപ്പോൾ ഒരുമിച്ച് ഫ്രില്ലടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്നല്ല, അധികം അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നല്ലത്. അത്യാവശ്യം കുഴപ്പമില്ല, ഞൊറിവൊക്കെ കണക്കിന് വീഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഒരുമിച്ച് വെച്ച് വേസ്റ്റ് ബാൻഡുമേ ഒരുമിച്ച് വെച്ച് പാൻറ്റിൻ്റെ പീസുമേ ഞൊറിയിട്ടത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാം, ആ ജോയിൻ ചെയ്ത പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാൻറ്റും രണ്ട് ജോയിൻ ചെയ്ത പീസും, അങ്ങനെ രണ്ട് പാൻറ്റും നാല് ജോയിൻ ചെയ്ത പീസും കൂടി നമ്മൾ വേസ്റ്റ് ബാൻഡിലോട്ട് ചേർത്ത് വെച്ചു. ഒരു ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്തതാണ് ഫുള്ളായിട്ട്. ഇനിയാണ് നമുക്ക് അപ്പുറത്തെ സൈഡുള്ള ക്രോച്ചിൻ്റെ ഭാഗം, അതായത് നമ്മുടെ പാൻറ്റിൻ്റെ ലൂപ്പ് വള്ളിയൊക്കെ വരുന്ന ആ ഭാഗം നമുക്ക് ഫുള്ളായിട്ട് അടിക്കാൻ പാടില്ല. കണ്ടോ, നല്ല ഭാഗമാണ് ഉള്ളിലിട്ടേക്കുന്നത്. അപ്പോൾ ചീത്ത ഭാഗത്ത് രണ്ട് നല്ല ഭാഗങ്ങളും ഒരുമിച്ചിട്ട് നമുക്ക് മടക്കി ആ ക്രോച്ച് ഏരിയ ഫുള്ളായിട്ട് അടിക്കരുത്. നമുക്ക് വള്ളി ഇടാനുള്ള പോർഷൻ ഒഴിവാക്കി ലോക്ക് ചെയ്ത് വീണ്ടും തിരിച്ചടിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് വള്ളി ഇടാനുള്ള ആ ലൂപ്പും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഹോളും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതും കൂടി നമുക്ക് അടിച്ചിട്ട് തരാം. അതുകൊണ്ടല്ലോ ഞാൻ അവിടെ കൂട്ടി അടിച്ചിട്ടുണ്ട്, ആ ക്രോച്ച് കൂട്ടി അടിച്ചു. ഇതിന് മേലുള്ള ആ വേസ്റ്റ് ബാൻഡിൻ്റെ പീസ് ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട്. അവിടെ ഒരു വള്ളി ഇടാനുള്ള ഹോളും റെഡി ആക്കിയിട്ടുണ്ട്. ഹോളിൻ്റെ അവിടെ മാത്രം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫിനിഷായിട്ട് വെക്കാം. പതിച്ചടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഫിനിഷായി കിട്ടും. അതിനുശേഷം എന്തായാലും ഞാൻ നല്ല ഭാഗത്തേക്ക് മറിച്ചിടുകയാണ്. അതായത് നമ്മുടെ പാൻറ്റിൻ്റെ ഉൾഭാഗവും ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ഭാഗത്തേക്കാണ് ഇട്ടേക്കുന്നത്. ഇനി അതിനുശേഷം അതിൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിഭാഗം ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക്, അതായത് നല്ല ഭാഗത്തേക്കാണ്, ഒരു കാലിഞ്ച് വീതിയിൽ അതിങ്ങനെ തയ്ച്ചെടുക്കണം. കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പിട്ടിട്ട് വേണം അതിനെ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാലിഞ്ചിനെ കൂടി പോവുകയാണെങ്കിൽ നമ്മൾ തയ്ച്ചതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്ത് കളയണം കുറേശ്ശെ. കാരണം ഇത് നമ്മൾ ഒന്നും കൂടി മറിച്ചിട്ട്, ശരിക്കും മറിച്ചിട്ട് തയ്ച്ചു വരുമ്പോഴാണ് അത് നമ്മൾക്ക്, അതായത് ഉള്ളിൽ നോക്കുമ്പോൾ തയ്യൽത്തുമ്പോൾ കാണാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളതിനു വേണ്ടി ചുരിദാറൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ കാണാം തയ്യൽ തുമ്പ്. നമ്മൾക്ക് തുമ്പായിട്ട് കാണില്ല, നല്ല ഫിനിഷായിട്ടുള്ളൊരു ഭാഗമാണ് കാണുക. അപ്പോൾ നമ്മൾ നൂലൊക്കെ ഇങ്ങനെ വിട്ടു പോകണം ചുരിദാറുകളിലോ അങ്ങനത്തെ തുണികളിലൊക്കെ നമുക്ക് എവിടെ തയ്ക്കുന്നത്, കയ്യിലാണെങ്കിലോ അതെ ബോഡി ഭാഗത്താണെങ്കിലോ പാൻറ്റിലാണെങ്കിലോ ഒക്കെ ഇങ്ങനെ തയ്ക്കുമ്പോൾ ആ തുണിയുടെ ആ നൂല് വിട്ടു പോരുന്നതിന് കുറവുണ്ടാവും. അങ്ങനെ നൂല് വിട്ടുപോയി നാശാവില്ല. അതിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് വീട്ടിലിപ്പോൾ അങ്ങനത്തെ മെഷീനൊന്നും ഇല്ലാത്തവർക്ക് അത് പുറത്ത് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ നല്ല എളുപ്പമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആണ് കണ്ടല്ലോ. ഇതിപ്പോൾ അതിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഭാഗത്തെ സ്റ്റിച്ചിങ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ കണ്ട ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു തുണി പോലും പുറത്തേക്ക് നിൽക്കില്ല. അപ്പം ആദ്യം തന്നെ നല്ല ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് അടിക്കുക. അതിന് ശേഷം മറിച്ചിട്ട് നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ അടിക്കുക. അപ്പോൾ ഈ കാലിഞ്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ തയ്യൽ ഉള്ളിലോട്ട് പൊക്കോളും. നമുക്ക് പുറമേക്ക് ഒന്നും വൃത്തികേടായിട്ട് കാണില്ല. മറിച്ച് നിവർത്തിയിട്ട് നോക്കിയാലും നല്ല വൃത്തിക്ക് വന്ന് കിടക്കും. ഇപ്പം കണ്ടില്ല, സാധാരണ പാൻറ്റ് പോലത്തെ പാൻറ്റും, പക്ഷേ ചുരിയുടേതായ എല്ലാ കംഫർട്ടും കിട്ടണം.
ലുക്കില് ചുരിയുടെ ലുക്കും നമുക്ക് നല്ല സുഖമായിരിക്കും. ഇരിക്കാനും ചുരിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കുറേ പേർക്ക് ഇരിക്കാനും നടക്കാനും മടങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഈ രീതിയിലുള്ള പാൻറ്റിന് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചുരിയൊക്കെ അടിച്ചു വയ്ക്കാം, വളരെ സുഖമായിട്ട് ഇട്ട് നടക്കാം. ഈ ചൂട് സമയത്തൊക്കെ ഇതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.